ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വില്ലൻ ചെതല് കയറിയിട്ടുണ്ട്. ഈ ജോയിന്റ് കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെതല് കയറിയിട്ടുണ്ട്. ചെതലിന്റെ പൊടിയൊക്കെ ഇവിടെ കാണാം. കുറച്ച് ശക്തി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരാണ് ചെതലിന്റെ ആൾക്കാർ. ഇതാ ഇതിൽ മുഴുവൻ ആ ചെതലിന്റെ ട്രാക്ക് നിങ്ങൾക്ക് കാണാം കേട്ടോ. കണ്ടോ, വേറെ ഡബ്ല്യു പി സി ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പിൾ കൊടുക്കണം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വിജയവരി കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഊരുമ്പോഴേക്കും കണ്ടോ ഇങ്ങനെയൊക്കെ എക്സ്ട്രീം ടെസ്റ്റ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളൊരു വിൻഡോ ആണ് കാണിച്ചുതരാൻ പോകുന്നത്. ചെയ്തു ഡബ്ല്യു പി സിന്റെ സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ നമ്മുടെ ബാക്ക് യാർഡിൽ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യമായിരുന്നു, മെറ്റീരിയൽസിൻ്റെ സാമ്പിൾസ് നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ബാക്ക് യാർഡിൽ കൊണ്ടുപോയിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കുറച്ചൊരു തിരക്കായത് കാരണം മെറ്റീരിയൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷെയിൽവുഡ് ഡബ്ല്യു പി സിയിലുള്ള ജോയിനറി അല്ലെങ്കിൽ വിൻഡോസ് ജോയിനറി സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തൊട്ട് മുകളിലെ ലിങ്ക് യൂസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സ്ട്രീം ടെസ്റ്റ്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളൊരു വിൻഡോ ആണ് കാണിച്ചുതരാൻ പോകുന്നത്. ഷെയിൽവുഡ് ഡബ്ല്യു പി സിൻ്റെ സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ നമ്മുടെ ബാക്ക് യാർഡിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കച്ചറയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അത് സർവൈവ് ചെയ്തിട്ടുള്ളത്. കാരണം ജനലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സൺഷെയ്ഡ് മാത്രമാണ് അതിന് പ്രൊട്ടക്ഷൻ വരിക. ഓൾമോസ്റ്റ് എക്സ്റ്റീരിയറിൽ ഇരിക്കുന്ന സാധനമാണ് ഈ വിൻഡോസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ആ ഡബ്ല്യു പി സി ബിഹേവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഞാൻ ആർക്കിടെക്ഷനും ആറ്റിഗ്രാം മറ്റു യൂസിലേക്ക് എല്ലാവരും സ്വാഗതം. അടുത്ത ആഴ്ചത്തെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രിബിൻ്റെ ഒരുക്കങ്ങൾ നമ്മുടെ ഓഫീസിലെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാക്ക് യാർഡിൽ പോയിട്ട് നമുക്ക് സാധനം കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പണി നടക്കുന്ന സമയത്ത് വരുന്ന വേസ്റ്റുകളും അതുപോലെ തന്നെ മാറ്റി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിൻ്റെയും നമ്മുടെ ഓഫീസിൻ്റെ ഒക്കെ ബാക്ക് യാർഡിലായിട്ട് നമ്മുടെ ഒത്തിരി സാധനങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഷെയിൽവുഡിൻ്റെ ഒരു വിൻഡോ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ്, അത് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഓഫീസിൻ്റെ തന്നെ ഒരു സൺഷെയ്ഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ലൈവായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു പീസ് കൊണ്ടുപോയി ഇട്ടതാണ്. കാരണം റൂഫ് എന്ന് പറയുമ്പോഴേക്കും നേരെ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ മരവും കാടും ഒക്കെ പിടിച്ച് നിൽക്കുന്നതിനെ കൊണ്ട് മഴ നിന്ന് കഴിഞ്ഞാലും ഒത്തിരി സമയം ഇവിടെ വെള്ളം വീണുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ എത്രത്തോളം ഇതിനെ മോശം സാഹചര്യത്തിലിടാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ ഷെയിൽവുഡിൻ്റെ ഡബ്ല്യു പി സി സെക്ഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. MS റോഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം, കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പ് പിടിച്ച് പോയിട്ട് മീൻസ് കറ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ജോയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SSL ആ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊന്നും റെസ്റ്റ് പിടിച്ച് കാണാനില്ല. കണ്ടോ, ഒരു തവളക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊന്ന് ഇങ്ങോട്ട് എടുത്ത് നോക്കാം. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ വെള്ളമൊക്കെ ഇതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ചെതലാണോ എന്താണെന്ന് അറിയില്ല. അതെ, ചെതലൊക്കെ തന്നെയാണ്. ചെതല് ടീമുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചെതലിൽ നിന്നും വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സ്ക്രൂസൊക്കെ 304 സ്റ്റീൽ തന്നെയാണ് ജോയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രൂ ഒന്നും തുരുമ്പ് പിടിച്ചായിട്ട് കാണാനില്ല. ഈ സൈഡിലൊക്കെ നോക്കാം. കണ്ടോ, അതാ ഓക്കെ. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വില്ലൻ ചെതല് കയറിയിട്ടുണ്ട്. ഈ ജോയിൻ്റ് കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെതല് കയറിയിട്ടുണ്ട്. പക്ഷേ ചെതലിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അത് കണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ചെതലിന് പ്രത്യേകിച്ച് നമ്മുടെ ഷെയിൽവുഡിനെ തൊടാനായിട്ട് പറ്റിയിട്ടില്ല. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറിയിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്യാം. സ്ക്രൂ ഒക്കെ ഒന്ന് അൺസ്ക്രൂ ചെയ്തൊക്കെ നോക്കാം. ഈ ഒരു വിൻഡോൻ്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു GI ട്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരു C-സെക്ഷൻ ഉണ്ട്. ഇത് MS ആണ്, മൈൽഡ് സ്റ്റീലാണ്. ഇത് GP ആണ്, ആക്ച്വലി GI അല്ല, GP ആണ്. GP നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഒരൊറ്റ കോട്ട് മാത്രം എപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതും ഒക്കെ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ വെൽഡ് വന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ റെസ്റ്റ് കാണാനുണ്ട്. വെൽഡ് വന്ന സ്ഥലങ്ങളിലെല്ലാം റെസ്റ്റ് കാണാനുണ്ട്. MS ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടതുകൊണ്ട് ഫുള്ളായിട്ട് ആ ഒരു കറ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഇതും MS ആണ്. അതുകൊണ്ടാണ് ഇത്രയും കറയൊക്കെ വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇനിയും ഒന്ന് എന്താ പറയുക, നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനു ഒന്ന് പിടിക്കും. നമുക്കത് വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ വിൻഡോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലും മോശം സാഹചര്യമൊന്നും ലോകത്തിൽ ഒരു വിൻഡോയ്ക്ക് സംഭവിക്കാൻ പോകണില്ല. കാരണം അത്രയും കാട്ടുമുക്ക് സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ ഇവിടെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെതല് പിടിച്ചത് കണ്ടോ? ചെതല് ഒന്ന് ക്യാമറ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ചെതലിൻ്റെ പൊടിയൊക്കെ ഇവിടെ കാണാം. പക്ഷേ ചെതല് പിടിക്കില്ല, നമുക്ക് നോക്കാം. ഇവിടെ ഇതാ ഇത്രയും നാളായിട്ട് അവിടെ വീട് കിടക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഷെയിൽ വുഡിൻ്റെ ഒരു ഗ്രെയിൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വുഡൻ ഗ്രെയിൻസ്, കാരണം WPC അല്ലേ, അപ്പോൾ ആ ഒരു വുഡൻ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട്. നമ്മുടെ MS കറ പിടിച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നമുക്ക് ഈ ഷട്ടർ ഒന്ന് തുറന്ന് നോക്കാം. അതിന് മുമ്പേ ഇവിടെ ഇതിൻ്റെ ഹിഞ്ചസ്, നമ്മൾ വിജാഗുരി എന്നൊക്കെ പറയുന്ന സാധനം, അതും സ്റ്റീൽ ആയതുകൊണ്ട് അതും പ്രശ്നമില്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റീൽ ആയതുകൊണ്ട് പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇതാ ആ ചെതല് പിടിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതാ ചെതല് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണ് എഫക്റ്റ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഷട്ടറാണ് കേട്ടോ അത്. അപ്പോൾ ഇതുകൂടെ തുറന്നു കഴിഞ്ഞാൽ ടൈറ്റായി പോയിട്ടുണ്ട്, കാരണം വല്ലാതെ ടൈറ്റായി പോയിരുന്നു. ഒടുവിൽ നമ്മൾ അതും ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നല്ല, കാരണം ആ പൊടി മുഴുവൻ കയറിയിട്ടേ, കംപ്ലീറ്റ് പൊടി കയറിയിട്ട് ഇതായിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ആ പൊടി കയറിയും പൊടിയും ചെളിയൊക്കെ കയറിയിട്ട് ടൈറ്റ് ആയതാണ് കേട്ടോ. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ശക്തി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ചെതല് ടീമിനെ കാണാം. ക്യാമറ ഒന്ന് അടുത്തേക്ക് ക്ലോസപ്പ് ആയിട്ട് തന്നെ വരണം. ഈ സൈഡിലേക്ക് വരണം. ഇതുണ്ടോ നമ്മുടെ ചെതലേട്ടന്മാർ, ഇവരാണ് ചെതലിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് കണ്ടോ ചെതൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഒന്ന് ഈ സൈഡിലേക്ക് വാ ക്യാമറ. ഇതാ ചെതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ചെതൽ ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹിഞ്ചസ് നോക്കുക നിങ്ങൾ, SS ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ. MS ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടും SS-ന് ഒരു അനക്കുമില്ല. നമുക്കൊരു അതിനൊക്കെ നമുക്കൊന്ന് അൺസ്ക്രൂ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ താഴെ ഇത്രയും ആ ചളിയും പൊടിയൊക്കെ അവിടെ നിന്നതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്രയും ടൈറ്റ് ഉണ്ടായ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഭാഗം ഒന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി നോക്കാം, എന്താ സ്ഥിതി എന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് ഒന്നിവിടെ മൊത്തം വൃത്തിയാക്കി നോക്കാം. ഷെയിൽവുഡ് WPC മൊത്തം ഒന്ന് വെള്ളമൊഴിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതാ ഇതിൽ മുഴുവൻ ആ ചെതലിൻ്റെ ട്രാക്ക് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതുണ്ടോ ചെതൽ പോയൊരു ട്രാക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നമ്മുടെ ഹിഞ്ചസ് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്, സ്ക്രൂസൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. കാരണം ജോയട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം 304 സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു തുണി എടുത്തിട്ടൊന്ന് തുടച്ചോക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെതലിൻ്റെ കറയൊക്കെ ഇരിക്കുന്നത് നമുക്കിതൊന്ന് തുടച്ചപ്പോഴേക്കും ചെതല് ഒന്നും അവിടെ ചെയ്തിട്ടില്ല. നഖം വെച്ചാക്കിയപ്പോൾ കണ്ടോ ആ കളറൊക്കെ ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഷെയിൽ വുഡിൻ്റെ ആ ഗ്രെയിൻസൊക്കെ അതുപോലെ ഇവിടെ കാണാം. ഇത് കണ്ടോ ഇതൊരു കറ പിടിച്ചതുപോലെ, പിന്നെ കുറച്ച് ചളിയും മണ്ണൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ചതിൻ്റെ റിയൽ കളർ കണ്ടോ, ഇവിടെ പൂപ്പല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൂപ്പല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂപ്പല് പിടിച്ചിട്ടുള്ളത് നമുക്കിത് ഇതുണ്ടോ ഈ രീതിയിൽ തേച്ച് ഉരച്ച് കഴുകിയാൽ വേറൊരു പ്രശ്നമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഇത്തരത്തിലുള്ള ജോയിനറീസ് ഒന്നും ആരും നമുക്ക് കൊണ്ടു തന്നിട്ടില്ല. നമ്മൾ ജോയിനറി കൊണ്ടൊരു സാധനം ഇറങ്ങിയപ്പോൾ നമ്മൾ പോയി നമ്മൾ കളക്ട് ചെയ്ത് വന്നു. ഇതുപോലെ വേറെ വേറെ WPC ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പിൾ കൊണ്ടുവന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോകത്തിൽ ഇത് ഷെയിൽ വുഡ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി വേറെ ബ്രാൻഡുകളുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആയിരുന്നല്ലോ ഒത്തിരി ഇത് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ അതാ അന്ന് പെന്ന് വെച്ച് എഴുതി വെച്ച് എന്തോ അതൊക്കെ അവിടെ കാണാനുണ്ട്. വേറെ ഒന്നും നമ്മുടെ ഷെയിൽ വുഡിന് തൽക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല. ചെതൽ ചമ്മി പോവുക ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ
ഇതാണ് സ്ഥിതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രൂസ് ഒക്കെ ഒന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഒന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം, എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ രീതിയിൽ നമുക്ക് ഓ ടൈറ്റ് ആവുകയാണ്. ഈ രീതിയിൽ നമ്മൾ ആ സ്ക്രൂ എസ് എസിൻ്റെ സ്ക്രൂ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് തിരിച്ച് അങ്ങോട്ട് സ്ക്രൂ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രിക്ഷൻ കണ്ടിട്ട് ഞാൻ അഭിനയിക്കുകയെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നാം, അല്ലാതുള്ള ആളുകൾക്ക് സാമ്പിൾ കിട്ടും, മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഷട്ടറിലുള്ള സ്ക്രൂ കൂടെ ഒന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. അത് കിട്ടുന്നില്ല, സ്ക്രൂ വല്ലാതെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആ അത് കിട്ടുന്നുണ്ട്. സ്ക്രൂ ഉണ്ട്. ഇത് കണ്ടോ, ഒന്ന് ഒന്ന് ക്യാമറ അങ്ങോട്ട് അടുത്ത് കാണിക്കും. അതാ നല്ല രീതിയിൽ തന്നെ, കാരണം അത്രയും ഡെൻസിറ്റിയുള്ള ഇതിൻ്റെ ഡെൻസിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് പറ്റും. ഞാൻ തിരിച്ച് സ്ക്രൂ ചെയ്യാണ്. ഇത് കണ്ടോ ഈ രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത്രയും മഴയൊക്കെ കൊണ്ടതല്ലേ, നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്ക്രൂ ചെയ്തിട്ട് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഈ സൈഡിലത്തെയും രണ്ട് സ്ക്രൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഈ രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ തിരിച്ച് വയ്ക്കാം. ഈ രീതിയിലാണ് സ്ക്രൂസൊക്കെ ബിഹേവ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ സ്ക്രൂ വേണമെങ്കിൽ ഇതൊന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ കുറ്റിയും കുളത്തിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്കൊന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ കുഞ്ഞു സ്ക്രൂകളാണ്, നമ്മുടെ ബിറ്റ് പിടിക്കണില്ല കേട്ടോ, അതുകാരണം കിട്ടുന്നില്ല. ഏതായാലും ഞാൻ ഒന്നും കൂടെ അഭിനയിക്കാൻ പോവാണ്, വലിച്ചഭിനയിക്കാൻ പോവാണ്. നോർമൽ വലിയൊന്നും കിട്ടുന്നില്ല, നന്നായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്, കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി ഈ ബിജാവുരി കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിജാവുരി കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് അൺസ്ക്രൂ ആയിട്ടുള്ളത്. കണ്ടോ ഇതിങ്ങനെയൊക്കെ ഇതായിട്ടും സ്ക്രൂസിനൊന്നും പറ്റിയിട്ടില്ല. 304 യൂസ് ചെയ്യാൻ പറഞ്ഞ റീസൺ അതാണ്. ഈ 304 ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ സാധാരണ സ്ക്രൂവിനെക്കാട്ടിലും ഡബിൾ പ്രൈസ് ആയിരിക്കും 300 സ്ക്രൂ വരുമ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലുള്ള കോസ്റ്റൊക്കെ കൂടും. പക്ഷേ ഈ സാധനം നിങ്ങൾ കണ്ടില്ലേ, കേടാവാതിരിക്കും. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ കേടാവാതിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒന്ന് സ്ക്രൂ ചെയ്തുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ക്രൂ അഡീഷണലായിട്ട് നമുക്കൊരു സ്ക്രൂ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും കൗണ്ടർ ചെയ്ത് ആദ്യം ഡ്രില്ലിങ്ങൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. പ്രോപ്പർ ഫോർമാറ്റിലല്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. കണ്ടോ കയറാൻ ഇത്തിരി പ്രയാസമുണ്ട്. കയറുന്ന സമയത്ത് തന്നെ ആ ഒരു ഗ്രെയിൻസ് കണ്ടോ, ആ ഒരു വുഡിൻ്റെ ഗ്രെയിൻസും WPCയും എല്ലാം കൂടെയാണ് വരുന്നത്. ഉള്ളിലേക്ക് കയറുന്നത് കൗണ്ടർ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഇതേപോലെ പുറത്തിരിക്കും. ഇവിടെയൊക്കെ അവർ ഓൾറെഡി ഒരു എന്താ പറയുക, സ്ക്രൂവിൻ്റെ ഹെഡിന് ഒരു കൗണ്ടറൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഇതേപോലെ തന്നെ അൺസ്ക്രൂ ചെയ്തുകൂടെ നമുക്ക് നോക്കാം. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് അത് ഊരാം. ഇതിൽ ഊരുമ്പോഴേക്കും കണ്ടോ ഇങ്ങനെയൊക്കെ ഡെൻസിറ്റി കൂടുതലുള്ള ബോർഡ് ആയതുകൊണ്ട് തന്നെ ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോർഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്ഥിരമായി ചെയ്തു പോകുന്നുകൊണ്ടിരുന്ന കാര്യമാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ സാമ്പിൾസ് നമ്മളെപ്പോഴും വെണ്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ഇതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നാളായി ഇതിവിടെ കൊണ്ടുവന്നിട്ടിട്ട്, അപ്പോൾ അത് മാക്സിമം ഒരു എന്താ പറയുക, ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ കിടന്നിട്ട് നമുക്കത് നോക്കിയിട്ട് അത് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ നാളെ ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ പി കണ്ടിട്ടുള്ള ആ ഒരു സൈസിൽ അതിന് ഇത്രയും അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇട്ടിട്ടും അത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചിടാം. പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ കാണിച്ചിടാം. നമ്മൾ ഇത്തരത്തിൽ പറയുന്ന ഒട്ടുമിക്ക മെറ്റീരിയലുകൾ നമ്മൾ കഴിയുമെങ്കിൽ വെണ്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ സാമ്പിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോർഡാണ്. ഇതിന് മാർക്കറ്റിൽ പലതരത്തിലുള്ള പേരുകളിലൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ ഈ നമ്മുടെ ഈ ഒരു ഓഫീസിൻ്റെ ഈ ഒരു സൺഷീറ്റിൻ്റെ ടോപ്പിലേക്കായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ലീക്കിൻ്റെ പ്രശ്നമൊന്നും വന്നില്ല. അതും നമ്മൾ ഇവിടെ ഇത്തരത്തിൽ വെച്ചിട്ടുണ്ട്.
നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ആ ബോർഡ്. ഇതിങ്ങനെ വളച്ച് ചേരിച്ചൊക്കെ വെച്ചതുകൊണ്ടാണ് ബോർഡ് കണ്ടോ ഒരു ബെൻഡൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫുള്ളി പ്ലാസ്റ്റിക് ആണ്, അപ്പൊ ബെൻഡിങ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ബെൻഡ് വരാതിരിക്കണമെങ്കിൽ അതിനുള്ള പണികൾ നമ്മൾ ചെയ്താൽ മതി, ഫ്രെയിമിനകത്ത് കൊടുക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നോക്കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ആ പ്ലാസ്റ്റിക് കുറെ പ്ലാസ്റ്റിക്കുകൾ കംപ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്തത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് യൂഷ്വലി നമ്മൾ പ്ലൈവുഡും ഈ ഡബ്ല്യു പി സി ബോർഡുകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂഫിങ്ങിൻ്റെ മുകളിൽ റോ ആയിട്ട് ഇട്ടേക്കുകയാണ്. കാരണം ഇത് ലീക്ക് വരുമോ, എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടുത്തെ സംബന്ധിച്ചോളത്തോളം ഇത് ഏകദേശം 2 വർഷമായി ഈ രീതിയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിതിൻ്റെ അടിയിൽ ഇൻസു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് ആയത് കാരണം തന്നെ അടിയിലേക്ക് നല്ല രീതിയിൽ ചൂട് വരും. അപ്പോൾ ആ ചൂടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ഇൻസു ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല, നേരെ നമ്മുടെ ഈ ഒരു റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോർഡാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് GI ട്യൂബ് അല്ലെങ്കിൽ GP. ആക്ച്വലി GI അല്ല, ഞങ്ങളിവിടെ മുഴുവൻ GP ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. തുരുമ്പുടിച്ചു പോകുന്നത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 വർഷമായിട്ട് കിടക്കുന്ന ഞങ്ങൾ കുറച്ച് കോസ്റ്റൽ ലൈനിൽ കിടക്കുന്ന പരപ്പനങ്ങാടി എന്നൊക്കെ പറയുന്ന സ്ഥലം, കുറച്ച് കോസ്റ്റൽ ലൈനിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഈ ഒരു ട്യൂബ് GI GP ആണ്. അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. GP ട്യൂബ്, എപ്പോക്സി പ്രൈമറും പെയിന്റും അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാം, നമ്മൾ GI ഷീറ്റ്സ് ആണ്, GI ഷീറ്റ് തന്നെയാണ്. അത് കട്ട് ചെയ്തിട്ടുള്ള പോർഷനിൽ ചെറിയ റെസ്റ്റൊക്കെ വരുന്നത്, റെസ്റ്റ് കറയൊക്കെ വരുന്നത് കാണാം. പക്ഷെ നമുക്ക് നേരെ നിങ്ങൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 7 വർഷമായിട്ടുള്ളതാണ്. അതിന് ഇതുവരെ ഈ കറ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ റെസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. സ്ക്രൂ ആണ് നമുക്ക് പലപ്പോഴും പ്രശ്നം തരാറ്. കാരണം SS വരുന്ന സ്ക്രൂ എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും സ്ക്രൂ തുരുമ്പിടിച്ച് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തവണ അലുമിനിയം സ്ക്രൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൂവിൻ്റെ വാഷറ് GP ആയതുകൊണ്ട് വാഷർ റെസ്റ്റൊക്കെ പിടിച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ എന്താ പറയുക, അപ്പോൾ അവിടുത്തെ ഒരു 7 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷെയ്ൽവുഡ് WPC പലതരത്തിലുള്ള സെക്ഷൻസ് യൂസ് ചെയ്തിട്ട്, സൈസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, അതുപോലെ തന്നെ അതിൻ്റെ ഷട്ടേഴ്സ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഷട്ടർ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത്. ഒന്ന് കുറച്ച് നേരം, കുറച്ച് സമയം, കുറച്ച് നാൾ നമ്മൾ മഴയത്ത് വരുത്തൊക്കെ ഇട്ടതിന് ശേഷം അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അതിന് പുറമെ നമ്മൾ വെണ്ടറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം. ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് WPC ഇതാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. നമ്മുടെ കയ്യിൽ ഈ സാമ്പിളാണ് ഉണ്ടായിരുന്നത്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് റിസൾട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ട്, അതിൻ്റെ വെൻഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തരാം. നമുക്ക് ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് ഇത് ബിഹേവ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. Oh yeah.